ഹലോ, ഞങ്ങളിപ്പോൾ വിൽമോട്ട് ഓർച്ചർഡ് ബോമൻവില്ലിലാണുള്ളത്. അവിടെ ബ്ലൂബെറി പറിക്കാൻ വന്നതാ. അവിടെ ആപ്പിൾ ട്രീസും ഒക്കെ നിൽപ്പുണ്ട്. കാണാമോ, വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ ആപ്പിൾ ട്രീസ് ആ കണ്ടത്. ആദ്യമേ കണ്ട ആപ്പിൾ നിറഞ്ഞു നിൽക്കുകയാണ്. സീസൺ ആയിട്ടില്ല പറിക്കാൻ, ഇനിയുണ്ട് ഒരു മാസം കൂടെ. ഇപ്പം നിറച്ച് ഉണ്ടായി നിൽക്കുക, വിളഞ്ഞിട്ടില്ല. ഇത് ഗ്രീന്, ഇപ്പുറത്ത് മാറി റെഡ് നിൽപ്പുണ്ട്. കണ്ടില്ലേ റെഡ്? ഇനി ഇത് പറിക്കുന്ന ഒരു സീസണാണ് പറിക്കാനായിട്ട്. ഇനി ഈ ആപ്പിൾ പിക്കിങ്ങിനൊരു വേറൊരു ദിവസം ഞങ്ങൾ വരും. ഇതിപ്പം ബ്ലൂബെറിക്ക് വേണ്ടി പോയതാണ്, ബ്ലൂബെറി പറിക്കാൻ പോയതാണേ. ഇത് ബാക്കിലോട്ട് നിറച്ചുണ്ട്, താഴോട്ട് കിടക്കുകയും ആപ്പിൾ ട്രീസ്. ഇത് ഒരു ടൈപ്പ് ഓഫ് ആപ്പിൾ ട്രീ ആണ്. അങ്ങനെ ഞങ്ങൾ ബ്ലൂബെറി പിക്ക് ചെയ്യാനെത്തി. ഇതേ കണ്ടില്ലേ കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നേ, നിറഞ്ഞു നിൽക്കുക. കണ്ടോ ബ്ലൂ കളറിൽ നിൽക്കുന്നേ. ഇത് 1979 ഫസ്റ്റ് ബ്ലൂബെറി ഈ ഫാമിലി, ഇതൊരു ഫാമിലി ഓൺ ചെയ്യുന്നതാണ്. അവർ ആദ്യം നട്ടത് 83 ആയപ്പോഴത്തേന് അവർ സീസണായിട്ട് അങ്ങ് തുടങ്ങി. ബ്ലൂബെറിയുടെ വരുന്നവർക്ക് ആൾക്കാർക്ക് പിക്ക് യുവർ ഓൺ, തന്നെ തന്നെ പറിച്ചുകൊണ്ട് പോകാം. അവരൊരു ബാസ്ക്കറ്റ് തരും, ആ ബാസ്ക്കറ്റിന് പൈസ കൊടുക്കണം. അത് നിറഞ്ഞ് വരെ നമുക്ക് പറിക്കാം. 1 ലിറ്ററിൻ്റെയോ 2 ലിറ്ററോ 4 ലിറ്റർ അങ്ങനെ ബാസ്ക്കറ്റ് ഉണ്ട് പല സൈസിൻ്റെ. അതിനനുസരിച്ച് പൈസ കൊടുത്താൽ മതി. ഇത് കണ്ടോ നിറച്ച് കിടക്കും. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്, അവിടെ ഇവിടെയെല്ലാം നിന്ന് പറിക്കുന്നുണ്ട്. യൂഷ്വലി ജൂലൈ ടു ഓഗസ്റ്റ് ദെൻ മിഡ് സെപ്റ്റംബർ വരെയാണ് ഈ ബ്ലൂബെറി സീസൺ ഇവിടെ ഒൻറ്റേരിയോയിൽ. ഇവിടെ 9 ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ബ്ലൂബെറീസ് ഉണ്ട്. ബ്ലൂ ജേ, ബ്ലൂ റേ, നെൽസൺ, ജേഴ്സി, അങ്ങനെ പല പേരുകൾ പറയുന്നുണ്ടായിരുന്നു. ചിലതിന് നല്ല മധുരം, ചിലതിന് മധുരക്കുറവുണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റിയും കൂടെ ഒരുമിച്ചല്ല ആവുന്നത്. ഈ സീസണിൽ തന്നെ പല സമയത്തായിട്ടാണ് ഇത് എല്ലാ പലതും കായ്ക്കുകയല്ല പഴുക്കുന്നത്. ഈ ബ്ലൂബെറീസ് എന്ന് പറയുന്ന ഫുള്ള് വൈറ്റമിൻ സി അല്ല, വൈറ്റമിൻ സിയും ഫൈബറുമാണ്. അതുപോലെ ഇത് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. നമ്മളെ കഴിച്ചാൽ ഹെൽത്തി ആവാം. ബ്ലൂബെറി സൂപ്പർ ഫുഡ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. ലോ ആണ് കാലറി. ഇത് ബ്ലഡ് ഷുഗർ കുറയാൻ സഹായിക്കും, ബി പി കുറയാൻ സഹായിക്കും, ഹാർട്ട് ഡിസീസിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടുത്തും, മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും, പിന്നെ മസിൽ ഡാമേജിൽ നിന്നും സഹായിക്കും. ഒരു മസിൽ ഡാമേജ് മാറാൻ സഹായിക്കും. ഫൈബർ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ഇതിൽ വൈറ്റമിൻ കെ ഉണ്ട്, മഗ്നീസിയം ഉണ്ട്, അല്ല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഏജിങ്ങിൽ നിന്ന്, ഏജിങ്ങിൽ നിന്നും പിന്നെ ക്യാൻസർ പോലെ അസുഖങ്ങളിൽ നിന്നും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് രക്ഷ കിട്ടും. നിറഞ്ഞു നിൽക്കുകയാണ്, ഓരോ കമ്പിൻ്റെ അകത്തും നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ്. അതിൽ അപ്പം നല്ല ബ്ലൂ കളർ കാണുന്നതാണ് പഴുത്തത്. ഒരുപാട് താഴെയൊക്കെ വീണ് കിടപ്പുണ്ടേ. പറിക്കുമ്പോൾ പൊഴിഞ്ഞ് താഴെ പൊഴിഞ്ഞു പോവല്ലേ, പൊഴിഞ്ഞ് താഴെ വീഴും. തീരെ തിന്നാണ് കമ്പുകളൊക്കെ, പൊഴിഞ്ഞ് പോകുന്നു. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ പഴുത്ത് പറിക്കാതെ നിന്ന് ചുക്കി പൊഴിഞ്ഞ് താഴെ വീണ് കിടപ്പുണ്ട്. ഇഷ്ടംപോലെ താഴെയും കിടപ്പുണ്ട്. ഒരുപാടുണ്ട് താഴോട്ട് ഇങ്ങനെ പല എല്ലാ നിരകളിങ്ങനെ നിരന്ന് നിരന്ന് ഇതം കിടക്കുകയാണേ. ഞങ്ങളുടെ കൊച്ചിൻ്റെ ബാസ്ക്കറ്റൊക്കെ ഓൾമോസ്റ്റ് പകുതി വന്നു. ഓൾമോസ്റ്റ് എന്നറിഞ്ഞാൽ പകുതി. ഞങ്ങൾ എല്ലായിടത്തും കുറേ സമയം എടുത്തിരുന്ന് പറിക്കാൻ നിറയാൻ വേണ്ടി, ഇത്രയും നേരം പറിച്ചിട്ട് ഞങ്ങളുടെ ഇത് ഇത്രയുമേ ആയിട്ടുള്ളൂ. ഈ ബ്ലൂബെറി കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും? ബ്ലൂബെറി കൊണ്ട് ക്രംബിൾസ് ഉണ്ടാക്കാം, മഫിൻസ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, ബ്ലൂബെറി പാൻകേക്ക് ഉണ്ടാക്കാം, ബ്ലൂബെറി പൈ നല്ലതാണ്, അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കാനും പറ്റും. കാണാൻ നല്ല ഭംഗിയാണ് നിൽക്കുന്നത്. ഞങ്ങൾ പറിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് മധുരമുണ്ടോ എന്ന് ഇടയ്ക്ക് ഒന്ന് രണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നേ.
ഞങ്ങൾ എല്ലായിടത്തും ഓടി നടന്ന് പറിക്കുന്നുണ്ടായിരുന്നു. അവർ എല്ലാ അയലും അവർ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ചിലയിടത്തൊന്നും അവർ സമ്മതിച്ചില്ല പറിക്കാൻ. എനിക്കൊന്നും അത് കുറച്ചും കൂടെ പഴുക്കാനുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആ ഭാഗത്തേക്ക് ഞങ്ങളെ വിട്ടില്ല. അപ്പം വിട്ട ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ഓടി നടന്ന് പറിക്കുന്നുണ്ടായിരുന്നു. ഏതാ മധുരം എന്നൊക്കെ ഒന്ന് വായിലിട്ട് നോക്കിയിട്ട് അത് പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഔട്ടിങ്ങിന് പോകാൻ നല്ലതാണേ ബ്ലൂബെറി ഫാമിൽ. നല്ല വെതറായിരുന്നു ഇവിടെ, അതുകൊണ്ട് നല്ലൊരു ഡേ ആയിരുന്നു. വെതറും നല്ലതായിരുന്നു. നല്ല മഴയും കാറ്റും തണുപ്പും ഒക്കെ ആണെങ്കിൽ തണുപ്പത്തോ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങളുടെ ബാസ്കറ്റ് ഓൾമോസ്റ്റ് നിറഞ്ഞു ഫില്ല് ചെയ്ത്. ഞങ്ങൾ കുറേ സമയം എടുത്തു. ഞങ്ങൾ ഓൾമോസ്റ്റ് 3 മണിക്കൂറായി ഇവിടെ വന്നിട്ട് നിറഞ്ഞു. ഇനി ഇതുകൊണ്ട് വീട്ടിൽ പോയിട്ട് വേണം സ്മൂത്തി ഉണ്ടാക്കാൻ. കുറച്ച് ഫ്രീസ് ചെയ്യണം, ചുമ്മാതെ കുറച്ച് കഴിക്കണം. ഈ കാണുന്നതാണ് ബാണ്. ഇത് ബാണെന്ന് വെച്ചാൽ അനിമൽസിനെയൊക്കെ വിൻ്ററിൽ ഇതിൻ്റെ അകത്ത് കയറ്റി അടയ്ക്കുന്നത്. അപ്പൊ ബ്ലൂബെറി ഒക്കെ പറിച്ചുകൊണ്ട് വന്നു. ബ്ലൂബെറി പറിച്ചുകൊണ്ട് വന്നു എന്നാൽ ഒരു ബ്ലൂബെറി കൊണ്ട് ഒരു സ്മൂത്തി കൂടെ ഉണ്ടാക്കി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയാന്ന്. അത് ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് പാല് ഓട്ട് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള എടുക്കാം, സോയ മിൽക്കോ എന്തായാലും എടുക്കാം. പിന്നെ 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. ഫ്രീസ് ചെയ്തായിരുന്നു ഞാനിത്. ഇതിപ്പോൾ ഫ്രോസൺ ആണ്. ചിയ സീഡ് ഉണ്ട് 1 കപ്പ് 1 ടേബിൾ സ്പൂൺ. പിന്നെ 1 പഴത്തിൻ്റെ പകുതി, ഇതിൻ്റെ പകുതി എടുക്കും. പിന്നെ ഇച്ചിരി സിനമണിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്യാം. വേറെ മധുരത്തിനൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം ഇത് വെച്ച് ഉണ്ടാക്കാമേ. എന്നിട്ട് പഴത്തിൻ്റെ പകുതി എല്ലാം കൂടെ ഇതിലേക്കിട്ട് ആഡ് ചെയ്യാം. പകുതി പഴം, 1/2 കപ്പ് ഓട്സ്, 1 കപ്പ് ബ്ലൂബെറി. നിങ്ങൾക്ക് ഫ്രഷോ ഫ്രോസണോ ഏത് വേണേലും ഇടാമേ. ഇതാ പാല് ഞാൻ ഉപയോഗിച്ച് ഓട്ട് മിൽക്ക്, ഇത് 1 കപ്പ്. ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡോ ഫ്ലാക്സ് സീഡോ എന്താച്ചാൽ നിങ്ങൾക്ക് ഇടാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടി ഇച്ചിരി സിനമൺ പൗഡറും കൂടി ആഡ് ചെയ്യാമേ. ഞാൻ ഇച്ചിരി 1/4 ടീസ്പൂൺ വെള്ളം ഇത്രയും ഇട്ടു അടച്ചു. ഇത് ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. വളരെ ഹെൽത്തിയാണ്. ഞാൻ കുടിച്ചു നോക്കാൻ പോവാണേ. മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട, നല്ലപോലെ മധുരമുണ്ട്. ബ്ലൂബെറിയുടെ നല്ല ഫ്ലേവർ ഉണ്ട്. കൊള്ളാം, നല്ല നല്ല സ്മൂത്തിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പിന്നെയും കാണാം.